ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അരുൺ ജെ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് അടൂരിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. ഈ കാണുന്നത് അടൂർ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡാണ്. ഇത് സെൻട്രൽ ടോൾ എന്നറിയപ്പെടുന്ന അടൂരിൻ്റെ ഭാഗമാണ്. ഇവിടെ ഇരട്ട പാലം വന്നിട്ടുണ്ട് എന്നെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിതാണ് ഇരട്ട പാലം. ഈ നടുക്ക് കാണുന്ന പാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പുറത്ത് രണ്ടും ഓരോ പാലം വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പോകുന്നത് മൈതാനമാണ്. ഗാന്ധി സ്മൃതി മൈതാനം എന്നറിയപ്പെടുന്നതാണിത്. ഇവിടെ നമ്മുടെ ഡോക്ടർ അംബേദ്കറിൻ്റെ ഒരു പ്രതിമയുണ്ട്. ഫ്രണ്ടിൽ ഗാന്ധിജിയുടെ ഒരു പ്രതിമയുണ്ട്. പിന്നെ ഇതാണ് ഗാന്ധി സ്മൃതി മൈതാനം. ഇവിടെ നിൽക്കുന്ന മരങ്ങളൊക്കെ വളരെ വർഷം പഴക്കം ചെന്ന മരങ്ങളാണ് നിൽക്കുന്നത്. ഈ കാണുന്ന തിരുഹൃദയ ദേവാലയമാണ്. അടൂരിൻ്റെ വലിയൊരു മുഖമുദ്രയാണ് ആ ദേവാലയം എന്ന് പറയുന്നത്. കൂടാതെ ഇപ്പോൾ നമ്മൾ പോകുന്നത് തിരുവനന്തപുരം റൂട്ടിലേക്കാണ്. ഈ സൈഡിൽ കാണുന്ന കടകളൊക്കെ തന്നെ നേരത്തെ ഉള്ള കടകളാണ്. വളരെ കുറച്ച് കടകളൊക്കെ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ തന്നെ പഴയ കടകളാണ്. അടൂരെന്ന് പറയുമ്പോൾ ഒത്തിരി ഓർമ്മകളുള്ള, അല്ലെങ്കിൽ ഒത്തിരി ആളുകളിലൂടെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ അടൂരെന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രിയപ്പെട്ട കലാകാരന്മാരാകുന്ന അടൂർ ഫാസി സാറ്, അതുപോലെ അടൂർ ഗോപാലകൃഷ്ണൻ സാറ് ഒക്കെ ഇവിടെയാണ്. അത് അടൂരിന് നാദം, നയനം എന്ന രണ്ട് തിയേറ്ററുകളാണ്. ഇപ്പോൾ അവിടെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ അടൂർ പങ്കജം അമ്മ, അടൂർ ഭവാനി അമ്മ ഒക്കെ നിങ്ങൾക്കറിയാം. അവരൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസാണ്. അവരുടെ ജന്മദേശം കൂടെയാണ് അടൂരെന്ന് പറയുന്നത്. കൂടാതെ നമ്മുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കറാകുന്ന ചിറ്റയം ഗോപകുമാർ സാറ്, നമ്മളുടെ ഈ നാട്ടുകാരനാണ്, അതിനോടൊപ്പം തന്നെ അടൂരിൻ്റെ എം എൽ എ ആണ്. അതുപോലെ തന്നെ അടൂർ പ്രകാശ് സാറ്, അങ്ങനെ ഒത്തിരി രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗത്തുള്ളവർ ഈ അടൂർ ദേശത്ത് നിന്ന് ഉണ്ടാവാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അടൂർ. ഇത് ടൗൺ ഏരിയയാണ്. ഈ അടൂരിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ടൗൺ ഏരിയയാണ്. ഇവിടെ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ അത് ബൈപ്പാസാണ്. അപ്പോൾ നമ്മൾ അതിലേ പോകുമ്പോൾ കോട്ടയം തോട്ട് പോകുന്ന ഭാഗമാണത്. കോട്ടയം, കായംകുളം ആ ഭാഗത്തേക്ക് പോകണമെങ്കിൽ റൈറ്റ് സൈഡ് പോകണം. ഇവിടെ നേരെ പോകുമ്പോൾ നമുക്ക് കൊട്ടാരക്കര തിരുവനന്തപുരം റൂട്ടിലോട്ടാണ് നമ്മൾ നേരെ പോകുന്നത്. ഇവിടെ നേരത്തെയൊക്കെ വീതി കുറവായിരുന്നു. ഇപ്പോൾ ഈ റോഡുകളൊക്കെ വീതി കൂട്ടി വളരെ മനോഹരമായിട്ട് റോഡൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടികൾക്ക് പോകാനും ആളുകൾക്ക് നടന്ന് പോകാനുള്ള പ്രത്യേകം ഫുട്പാത്തുകളൊക്കെ ഉണ്ട്. സൈഡിൽ കടകൾ, മീൻ ചന്തകൾ എല്ലാം ഉണ്ട്. വളരെ ഭംഗിയായിട്ട്, വളരെ നല്ല രീതിയിലുള്ള ഒരു സ്ഥലമായിട്ട് ഇപ്പോൾ അടൂർ മാറിക്കഴിഞ്ഞു. ഇവിടെ ഒരു സിഗ്നലുണ്ട്. ഇവിടുന്ന് റൈറ്റ് എടുക്കുമ്പോൾ കരുനാഗപ്പള്ളി ചവറ റൂട്ടാണ് നേരെ തിരുവനന്തപുരം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.